ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ശിവയുടെ നേരെ കല്യാണക്കുറി നീട്ടിക്കൊണ്ട് ഹിരൺമയി പറയുന്നു, ഈ കുറി നിനക്കുള്ളതാ, കയ്യില് വെച്ചോ. ശിവ പറയുന്നു, എനിക്കിതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഹിരൺമയി പറയുകയാണ്, അയ്യോ ഇത് നിന്നെ ക്ഷണിക്കാനൊന്നുമല്ല, വിവാഹ സമയത്ത് നീ അവിടേക്ക് വരരുത് എന്ന് ഓർമ്മിപ്പിക്കാനാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശിവ ഹിരൺമയെ നോക്കുന്നു. കല്യാണക്കുറി നീട്ടിക്കൊണ്ട് ഹിരൺമയി പറയുന്നു, ദാ ഇതിരിക്കട്ടെ, വാങ്ങിച്ചോ. ഒന്ന് ആലോചിച്ചിട്ട് ശിവ ആ കല്യാണക്കുറി വാങ്ങുന്നു. ഹിരൺമയി പുഞ്ചിരിച്ചു ശിവയെ നോക്കുന്നു. ശിവ പുഞ്ചിരിച്ചുകൊണ്ട് ആ കല്യാണക്കുറി ഹിരൺമയുടെ നേരെ പിടിച്ച് വലിച്ചു കീറി എറിയുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഹിരൺമയും തമ്പിയും. ശേഷം വളരെ ദേഷ്യത്തോടുകൂടി ശിവ ഹിരൺമയെ നോക്കുമ്പോൾ തമ്പി ഉറക്കെ എടാന്ന് വിളിക്കുന്നു. തമ്പിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശിവ പറയുന്നു, നോ, തെരുവ് പട്ടികൾ കുരയ്ക്കുന്നത് ഈ ഗേറ്റിന് പുറത്ത്, മനസ്സിലായോടാ നിനക്ക്? ഇവിടെ നിന്ന് ഇവർക്ക് വേണ്ടി നീ കുരച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി കീറി പുറത്തെറിയും. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ മകളെ കുറിച്ച് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഓർമ്മകൾ പോലും ഞാൻ എന്നെ ഇതുപോലെ കീറിക്കളഞ്ഞു. നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുന്നതോ നടക്കാത്തതോ എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള കാര്യമല്ല. ഇത് കേട്ട് തമ്പി പറയുന്നു, വാക്കു പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അത് പാലിക്കുക കൂടി വേണം. തമ്പിയുടെ അരികിലേക്ക് വന്ന ശിവ പറയുന്നു, പറയുന്ന വാക്ക് തെറ്റിക്കാറില്ല ഈ എസ് കെ. പഴയതൊന്നും ഓർക്കാനോ അതിന്റെ കൂടെ സഞ്ചരിക്കാനോ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിച്ചിരുന്നു, ശരിയാ, അവക്ക് എന്നെയും ഇഷ്ടമായിരുന്നു, പക്ഷേ എന്റെ ഏട്ടന് ഞാൻ കൊടുത്ത വാക്കാ എനിക്കിപ്പോ ഏറ്റവും വലുത്. ആ വാക്ക് തെറ്റിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. ചെന്നെ നിങ്ങളുടെ മകളുടെ അടുത്ത് പറഞ്ഞേക്ക്, അവൾക്ക് ഞാൻ എല്ലാ വിവാഹ മംഗള ആശംസകളും നേരുന്നു എന്ന്. പോരെ നിങ്ങക്ക്, ഇതൂടെ പറഞ്ഞേക്ക് പഴയ ശിവ മരിച്ചുപോയെന്ന്. ഇപ്പോഴുള്ള ഈ ശിവയ്ക്ക് അമലയെ അറിയില്ലാന്ന്, അവളെ കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു ശിവയാണ് ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞേക്ക്, നിങ്ങൾക്ക് പോകാം. അങ്ങനെ ശിവ അകത്തേക്ക് പോകുന്നു. ഹിരൺമയും തമ്പിയും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ്. അവര് പോകുന്നത് വാതിലിന്റെ അരികിലേക്ക് വന്ന് നോക്കുകയാണ് ശിവ. ശേഷം ഒന്ന് ആലോചിച്ചിട്ട് തന്റെ ബെഡ്റൂമിലേക്ക് പോകുകയാണ് ശിവ. തുടർന്ന് ടെൻഷനോടുകൂടി ഇരിക്കുന്ന ശിവയുടെ അരികിലേക്ക് ജ്യോതി വരുമ്പോൾ ശിവ ചോദിക്കുന്നു, അവരെ എന്തിനാ വീട്ടിൽ കയറ്റിയത്? ജ്യോതി പറയുന്നു, ശിവ നിന്റെ ഏട്ടനെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ശിവ ചോദിക്കുന്നു, അതിനേട്ടനും അവരും തമ്മിൽ എന്ത് ബന്ധം? ജ്യോതി പറയുന്നു, അതിപ്പോൾ നീ അവിടെ ചെന്ന് കല്യാണം മുടക്കുമോന്നാ അവരുടെ ഭയം. കല്യാണം മുടങ്ങാതിരിക്കാൻ ഡി കെ തന്നെ അവിടെ ചെന്ന് നിന്ന് അത് നടത്തി കൊടുക്കണമെന്ന് അവർക്കൊരേ വാശി. ഇത് കേട്ട് ശിവ ചോദിക്കുന്നു, എന്നിട്ട് ഏട്ടൻ സമ്മതിച്ചോ? ജ്യോതി പറയുന്നു, സമ്മതിച്ചു. ഏട്ടന് നീ കൊടുത്ത വാക്കു പാലിക്കാൻ അദ്ദേഹം തന്നെ നേരിട്ട് നിന്ന് ആ കല്യാണം നടത്തി കൊടുക്കും. ശിവ ചോദിക്കുന്നു, ഏട്ടൻ ആരാ, അവരുടെ കാര്യസ്ഥനാണോ ഈ കല്യാണം നടത്തി കൊടുക്കാൻ? ജ്യോതി പറയുന്നു, കാര്യസ്ഥനാണോ കുടുംബസ്ഥനാണോ എന്നൊക്കെ കല്യാണം കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ശിവ പറയുന്നു, ആ ഒരർത്ഥത്തിൽ ഏട്ടൻ ആ കല്യാണത്തിന് പോകുന്നത് നല്ലതാ. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് കല്യാണം മുടങ്ങിയാൽ അത് എന്റെ തെറ്റുകൊണ്ടാണെന്ന് പറയില്ലല്ലോ. ഉടനെ ജ്യോതി പറയുകയാണ്, ആ പെൺകുട്ടി ഇല്ലേ ശിവ, നിന്റെ പഴയ കാമുകി അമല, അവളെ അവർക്ക് വിശ്വാസമില്ല പോലും. അവള് വിളിച്ചാൽ നീ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരുമോന്ന് അവർക്ക് പേടി. ഇപ്പോഴും അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ട് പോലും, ശരിയാണോ? ഇത് കേട്ട് ശിവ പറയുന്നു, എനിക്കറിയില്ല, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല, അവളുടെ കല്യാണം മുടക്കാൻ ഞാൻ പോണതുമില്ല. അങ്ങനെ ബെഡിലേക്കിരിക്കുന്ന ശിവയോട് ജ്യോതി പറയുന്നു, അമലക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലോ? അപ്പോൾ ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേറ്റ് ശിവ പറയുന്നു, അത് നടക്കില്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഏട്ടന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ഏട്ടനോട് പോയി ആ കല്യാണം നടത്തി കൊടുക്കാൻ പറയ, ഞാൻ ആ പരിസരത്തേക്ക് വരില്ല, ഞാൻ അതൊക്കെ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ശരി, വാക്ക് പാലിക്കണം. അതിപ്പോൾ ഏട്ടന് കൊടുത്തതായാലും പഴയ കാമുകിക്ക് കൊടുത്തതായാലും അപ്പൊ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ജ്യോതി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശിവ വിഷമത്തോടുകൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈ സമയം ശിവയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് കണ്ട് ഒന്ന് പതറി നിൽക്കുകയാണ് ശിവ. അത് അമലയുടെ മെസ്സേജാണ്. അമല പറയുന്നു, ശിവ എനിക്ക് ഈ കല്യാണം വേണ്ട. ശിവ, ഞാൻ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? ശിവ, എനിക്ക് നിന്നെ കാണണം, നിന്നെ മറന്നൊരു ജീവിതം എനിക്കത് പറ്റില്ല. ശിവ, എന്റെ സങ്കടം എന്താ നീ കാണുന്നില്ലേ? ഞാനൊരു സിനിമാ നടിയായത് എന്റെ തെറ്റാണോ? ശിവ, സത്യത്തിൽ നിനക്ക് വേണ്ടിയാ ഞാനൊരു സിനിമാ നടിയായത്, അല്ലെങ്കിൽ അമ്മ എന്നെ മറ്റേതെങ്കിലും പണക്കാരന് വിറ്റേനെ. എനിക്കിനി വയ്യ ശിവ, ഞാൻ മരിക്കും. ഇത് കേട്ട് മനസ്സ് തകർന്ന ശിവ ബെഡിലേക്ക് ഇരിക്കുന്നു. അമല പറയുന്നു, സിനിമാ നടിയുടെ ചായക്കൂട്ടുകളുടെ മറവില്, ചമയങ്ങളുടെ പിന്നില് ഇത്രയും കാലം ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ശിവ, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒളിച്ചിരിക്കാൻ ഒരിടം മാത്രമായിരുന്നു എനിക്ക് സിനിമ. എനിക്ക് മതിയായി ശിവ, എനിക്ക് നിന്നോടൊപ്പം ഒന്ന് ജീവിച്ചാ മതി. നീ വരണം, വന്ന് എന്നെ കൊണ്ടുപോണം. നീ വരുമെന്ന ഉറപ്പിലാ ഈ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് വരെ ഞാൻ കാത്തിരിക്കും. ശിവ, വിവാഹ മണ്ഡപത്തിൽ കയറുമ്പോൾ അറവുകാരന്റെ കൊലക്കയർ കഴുത്തിൽ വീഴും മുമ്പ് ജീവൻ അവസാനിപ്പിക്കാൻ ഒരു ചെറിയ ബോട്ടിൽ വിഷം ഞാൻ കയ്യിൽ കരുതും. അവസാനത്തെ നിമിഷം വരെ നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അത് കഴിക്കും. ആ വിവാഹ മണ്ഡപത്തിൽ തന്നെ ഞാൻ മരിച്ചു വീഴും. ശിവ, നീ വന്നില്ലെങ്കിൽ എനിക്ക് അതേ വഴിയുള്ളൂ. ഇതെല്ലാം കേട്ട്
വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ശിവ. തുടർന്ന് കാറിൽ യാത്ര ചെയ്യുന്ന ഹിരൺമയി ആലോചിച്ചിരിക്കുന്നത് കണ്ട് തമ്പി ചോദിക്കുന്നു, എന്താ മേഡം ആലോചിക്കുന്നത്? ഹിരൺമയി സന്തോഷത്തോടുകൂടി പറയുന്നു, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വന്നില്ലേ. സാക്ഷാൽ ഡി കെ തന്നെ വന്നു നിന്ന് ഈ കല്യാണം നടത്തി തരും, പിന്നെ നമ്മൾ എന്തു പേടിക്കാനാ? തമ്പി പറയുന്നു, അത് മാത്രമല്ല മേഡം, അവന്റെ മനസ്സിലിപ്പോൾ പഴയതുപോലെ അമലമോളോട് സ്നേഹമൊന്നുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവന്റെ മനസ്സിലെ ഓർമ്മകളെ അവൻ കീറിക്കളഞ്ഞെന്ന്. അവൻ വരില്ല മേഡം, വന്നാൽ അറിയാം പഴയതൊക്കെ വീണ്ടും ആവർത്തിക്കുമെന്ന്. ഹിരൺമയി പറയുന്നു, ഇക്കുറി ഒരടവും നടക്കില്ല തമ്പി, നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മാത്രമേ നടക്കൂ. എന്നെ ധിക്കരിച്ചവള് സിനിമയിൽ അഭിനയിക്കില്ലാന്ന് വരെ പ്രഖ്യാപിച്ചു, പക്ഷേ അവൾ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ശിവയുടെ മനസ്സില് അവളോട് പഴയ പ്രണയമില്ല എന്ന്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും. ജീവൻ പണയം വെച്ചുള്ള കളിയാ തമ്പി ഇത്, എല്ലായിടത്തും തോറ്റുപോയവളാണ് ഞാൻ, ഇതിലെനിക്ക് ജയിച്ചേ പറ്റൂ. തമ്പി പറയുന്നു, മേഡം എം ബി വിഘ്നേശ്വരമൂർത്തിയുടെ അധികാരവും സ്വാധീനവും എന്താണെന്ന് നമുക്കറിയാമല്ലോ, പറഞ്ഞ വാക്ക് തെറ്റിച്ചാല് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഹിരൺമയി പറയുന്നു, എനിക്കറിയാം തമ്പി, എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം നിന്നുപോയാൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊരു കളി കളിച്ചത്. ടി കെ വന്നു നിന്ന് തന്നെ ഈ കല്യാണം നടത്തി തരണം. തമ്പി പറയുന്നു, പക്ഷെ അവൻ അറിയില്ല മേഡം, അമലമോൾക്ക് അവന്റെ അടുത്ത് വെറുപ്പാണെന്നാ ഇപ്പോഴും അവന്റെ വിചാരം. ഹിരൺമയി പറയുന്നു, അവൾ ഇപ്പോഴും ഉറങ്ങുന്നതും ഉണരുന്നതും അവനെ ഓർത്തിട്ടാണെന്ന് ഇവൻ അറിയുന്നില്ലല്ലോ. അതറിഞ്ഞാൽ വരും അവൻ, അവൾ അവനെ വിളിച്ചു വരുത്തും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ ഈ ഹിരൺമയി ഇല്ല. ഇത് കേട്ട് തമ്പി പറയുന്നു, എന്തായാലും ഡി കെയുടെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞത് വെറുതെ ആകില്ല മേഡം, ശരിക്കും അത് കുറുക്കി തന്നെ കൊണ്ടു. അയാള് വരാമെന്ന് സമ്മതിച്ചില്ലേ? ഹിരൺമയി പറയുന്നു, പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാ ഡി കെ. ഡി കെ പന്തലിൽ നിന്ന് കല്യാണം നടത്തി തരും എന്നുറപ്പായാൽ അയാളുടെ അനിയൻ പിന്നെ അനങ്ങില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് ഈ കല്യാണം നടക്കുകയും ചെയ്യും. തമ്പി പറയുന്നു, മേഡം ശിവയുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അമലമോളുടെ മനസ്സ് മാറ്റിയെടുക്കല. അമലമോൾക്ക് പണ്ട് ഇങ്ങനെയൊരു പ്രേമം ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇപ്പോഴും മോൾ അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊന്നും മൂർത്തിക്കറിയില്ല. അറിഞ്ഞാൽ അത് പ്രശ്നമാകുകയും ചെയ്യും. ഹിരൺമയി പറയുന്നു, എനിക്കറിയാം തമ്പി, എല്ലായിടത്തും അവൾ എന്നെ തോൽപ്പിച്ചു. എന്റെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ അവള് സിനിമാഭിനയം നിർത്തുന്നതായി പ്രഖ്യാപിച്ചു. വിവാഹ തീയതി നിശ്ചയിച്ച് കുറിയടിച്ച ആളുകളെ വിളിച്ചു. എം ബി വിഘ്നേശ്വർ മൂർത്തിയുമായിട്ടുള്ള കല്യാണത്തിന് അവൾ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. അതാ എന്റെ ടെൻഷൻ. ഇപ്പോഴും അവള് കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ല എന്ന് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? തമ്പി പറയുന്നു, മേഡം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയാലേ കാര്യം നടക്കൂ. ഇത് കേട്ട് ഹിരൺമയി പറയുകയാണ്, ഇറങ്ങും തമ്പി, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ കൊണ്ട് എനിക്കത് സമ്മതിപ്പിച്ചേ പറ്റൂ. വിഘ്നേശ്വർ മൂർത്തി തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടണം, കെട്ടിയേ പറ്റൂ. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഹിരൺമയി. പിന്നീട് കാണിക്കുന്നത് താരിയോടും ചിത്രയോടും മായ പറയുന്നു, സമ്മതിക്കരുത്. അങ്ങനെ ഡി കെ പോയി നിന്ന് ഈ കല്യാണം നടത്തി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ആ സ്ത്രീ മനഃപൂർവ്വം ഡി കെ അപമാനിക്കാൻ വേണ്ടി തന്നെയാ ഇവിടെ വന്ന് ഈ അഭിനയമെല്ലാം കാഴ്ചവെച്ചത്. താരി ചോദിക്കുന്നു, ചെല്ലാമെന്ന് ഡി കെ എന്തിനാ സമ്മതിച്ചത്? എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, നല്ല വിവേകവും പക്വതയുമുള്ള ആളല്ലേ, ഡി കെ തന്നെ തീരുമാനിക്കട്ടെ. ഇതെല്ലാം കേട്ട് ആലോചിച്ചു നിൽക്കുന്ന ചിത്രയോട് മായ ചോദിക്കുന്നു, എന്താ ചിത്രയുടെ അഭിപ്രായം? ചിത്ര പറയുന്നു, ഇതിനകത്ത് എന്റെ അഭിപ്രായത്തിന് എന്താ കാര്യം? ഡി കെയും ഹിരൺമയും തമ്മിലുള്ള ഈ കളിയില് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? എന്തായാലും ഡി കെ അഭിമാനം വിട്ട് ഒരു കളിക്കും മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മായ പറയുന്നു, എസ് കെ അവരോട് ഒരു ശല്യത്തിനും ചെല്ലില്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഡി കെ ആ കാഴ്ച കാണാൻ പോകുന്നത്? ആ സ്ത്രീയെ ആട്ടി ഓടിക്കണമായിരുന്നു. താര പറയുന്നു, നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവരെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയേനെ, നാണം കെട്ട വർഗം. ചിത്ര പറയുന്നു, ആ സ്ത്രീ ആകെ പേടിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് താര ചോദിക്കുന്നു, അവരുടെ പേടി മാറ്റാനുള്ള ആളാണോ ഡി കെ? അപ്പോൾ മായ പറയുന്നു, നമുക്ക് ചെന്ന് ഡി കെയോട് ഈ കല്യാണത്തിന് പോകണ്ടെന്ന് പറഞ്ഞാലോ? ഇത് കേട്ട് ചിത്ര ചോദിക്കുകയാണ്, എന്നിട്ട് ഡി കെ പോകാതിരിക്കുമോ? മണ്ടത്തരം പറയാതെ മായേച്ചി, ഈ കല്യാണം ഒരു കുഴപ്പവും കൂടാതെ നടക്കേണ്ടത് ഡി കെയുടെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാ. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന ആളല്ല ഡി കെ. പ്രേമം തലക്കി പിടിച്ചാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. എസ് കെ ഒരു ശല്യത്തിനും ചെല്ലില്ലെന്നൊക്കെ പറഞ്ഞു, പക്ഷേ സമയത്തിന് മണ്ഡപത്തിൽ ചെന്ന് എസ് കെ ആ കല്യാണം മുടക്കിയാലോ? താര പറയുന്നു, ഏയ് അതൊരിക്കലും സംഭവിക്കില്ല, ഡി കെ കൊടുത്ത വാക്ക് എസ് കെ ഒരിക്കലും തെറ്റിക്കില്ല. അപ്പോൾ മായ പറയുകയാണ്, എന്തായാലും ആ സ്ത്രീ അതിബുദ്ധി കാണിച്ച് ഡി കെ കുരുക്കിലാക്കിയിരിക്കുക, ഇനിയിപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഡി കെ പോകും. അമരാവതിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നാണക്കേടായിട്ട് അത് മാറുകയും ചെയ്യും. ചിത്ര പറയുന്നു, എനിക്ക് തോന്നുന്നത് ആ പെണ്ണും എസ് കെയും തമ്മില് ഇപ്പോഴും സ്നേഹം കാണുമെന്നാ. താര പറയുന്നു, അത് സത്യമല്ലേ, ആ പെണ്ണിന്റെ
എന്റെ മനസ്സില് എസ് കിയോട് സ്നേഹമുണ്ടെന്ന് ആ സ്ത്രീ തന്നെ സമ്മതിച്ചതല്ലേ. മായ പറയുന്നു, ആർക്കറിയാം അത് സത്യമാണോ എന്ന്. ഇനി ആ സിനിമാ നടിയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലോ? താര സംശയത്തോടുകൂടി ചോദിക്കുന്നു, എന്തിന്? അപ്പോൾ മായ പറയുന്നു, പ്രതികാരം. അവളുടെ കണ്ണിൽ അവളെ സ്നേഹിച്ച് ചതിച്ച ആളല്ലേ ഈ എസ് കെ. അങ്ങനെയുള്ള ഒരാൾ നോക്കി നിൽക്കേ, ഇതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു എം ബി എ കല്യാണം കഴിച്ച് താൻ ജയിച്ചെന്ന് കാണിക്കാമല്ലോ. താര ചോദിക്കുന്നു, ഡി കെക്ക് സ്വന്തം അനിയനാണോ വലുത്, അതോ ആ പെണ്ണുപിള്ളയാണോ വലുത്? ചിത്ര പറയുന്നു, ഡി കെ ഇന്നു വരെ എസ് കെ വിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. മായ പറയുന്നു, അനിയനെയും ചേട്ടനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ആ സ്ത്രീയുടെ ഐഡിയയാണിത്. ചിത്ര ചോദിക്കുന്നു, അവരുടെ ഐഡിയ ഡി കെയുടെ അടുത്ത് വില പോകുമെന്ന് മായച്ചിക്ക് തോന്നുന്നുണ്ടോ? ഡി കെ അവര് പറഞ്ഞത് സമ്മതിച്ചെങ്കില് അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും, അത് കാണാൻ കല്യാണം വരെ കാത്തിരുന്നേ പറ്റൂ. മായ പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും എസ് കെ വിട്ട് ഡി കെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഡി കെ അവിടെ പോയി ഈ കല്യാണത്തിന് കാരണവരായി നിന്നാൽ അത് എസ് കെയെ വേദനിപ്പിക്കും, വല്ലാതെ വേദനിപ്പിക്കും. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് താരയും ചിത്രയും. തുടർന്ന് ശിവ ഡി കെയോട് പറയുന്നു, ഏട്ടനാ വിവാഹത്തിന് പോണം. ഇത് കേട്ട് ജ്യോതി ഡി കെയെ നോക്കുന്നു. ശിവ പറയുന്നു, ആ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്തി കൊടുക്കണം. ഇത് കേട്ട് ഡി കെ ശിവയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, ശിവ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും, ഒരാളും എതിർക്കില്ല. പെട്ടെന്ന് വിഷമത്തോടുകൂടി ശിവയെ ഓർക്കുകയാണ് അമലയുടെ വാക്കുകൾ. എനിക്ക് മതിയായി ശിവ, എനിക്ക് നിന്നോടൊപ്പം ഒന്ന് ജീവിച്ചാ മതി. നീ വരണം, വന്ന് എന്നെ കൊണ്ടുപോണം. നീ വരുമെന്ന ഉറപ്പിലാ ഈ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. തുടർന്ന് ശിവ പറയുന്നു, ഇല്ല, ആരുടെ ജീവിതവും നഷ്ടപ്പെടുത്തിയിട്ട് എനിക്ക് ഒന്നും നേടണ്ട. ഏട്ടൻ കൊടുത്ത വാക്കിന് വിലയുണ്ടാകണം. എന്റെ പേരിൽ ഇനിയും ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ശിവ ജീവിതം ഒന്നേയുള്ളൂ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ജീവിച്ചു തീർക്കുമ്പോഴാ അതിനൊരർത്ഥം ഉണ്ടാകുന്നത്. ശിവ പറയുന്നു, എന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ചു, അതേക്കുറിച്ചൊന്നും ഞാനിപ്പോ ഓർക്കുന്നേ ഇല്ല. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിൽക്കുന്ന ഡി കെ തിരിഞ്ഞു നോക്കുകയാണ് ശിവ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.